പ്രൈസ് ലോർഡ് ഹല്ലേലൂയ യേശുവിൻ്റെ സ്വന്തം ജനമേ പരിശുദ്ധ അമ്മയുടെ മക്കളെ ഇന്ന ദിവസം 21-ാം ദിവസം നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരും കാണിക്കുന്ന തീക്ഷ്ണതയ്ക്കും നിങ്ങളുടെ സമർപ്പണത്തിനുമൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു വലിയൊരു സമൂഹം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ പരിശ്രമിക്കുന്നു വലിയ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിലും ബഹളത്തിനിടയിലൊക്കെ നിങ്ങൾ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി സ്വർഗത്തിൻ്റെ കൃപയോട് സഹകരിക്കുന്ന നിങ്ങളെ വലിയ അനുഗ്രഹം നിന്ന് സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കും ഉറപ്പാണ് 34-ാം ദിവസം വി ആർ ഗോയിങ് ടു ദ ലൈഫ് ഓഫ് അബണ്ടൻസ് യേശുവിൻ്റെ യോഹന്നാൻ 10:10 വചനം പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന നിങ്ങളെ ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ടാണ് പിശാച് വന്നിരിക്കുന്ന മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാണ് ഈ ജീവൻ്റെ സമൃദ്ധിയിലേക്കുള്ള ഒരു 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 എന്താ പറയുക ഒരു തുറവിയാണ് ഈ കോൺസെക്രേഷൻ കേട്ടോ ഇറ്റ് ഈസ് എ ഓപ്പണിംഗ് ടു എ ലൈഫ് ഓഫ് അബണ്ടൻസ് അതിനുവേണ്ടി കാത്തിരിക്കുക ഓക്കെ സ്വർഗം നിങ്ങളുടെ മേൽ ചൊരിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വൻ കൃപകളാൽ നമ്മളെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദിവസം അതിനുവേണ്ടി ഒരുങ്ങുക അപ്പം നിങ്ങൾ ആ തീക്ഷണരായിരിക്കുന്നവർ നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി പറയുന്നു സ്വർഗം നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് വെച്ചാൽ സ്വർഗം ഒത്തിരി സഹായിക്കും സോ ലെറ്റ് എസ് കണ്ടിന്യൂ ഫെയ്ത്ത്ഫുള്ളി ആൻഡ് വിഗറസ്ലി ഒത്തിരി തീക്ഷ്ണതയോടും വിശ്വസ്തയോടും നമുക്കിത് തുടരാം നമുക്ക് വിശുദ്ധരാകണം വിശുദ്ധരാകുക തന്നെ ദൈവമക്കളാകാതിൻ്റെ അർത്ഥം ദൈവമക്കളായാൽ അത്ര വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാം നമ്മളിന്ന് സാത്താൻ്റെ മക്കൾ അറിയും അറിയാതെയൊക്കെ ഈശോ പറയുന്നുണ്ടല്ലേ നിങ്ങൾ പിശാചിൻ്റെ സന്തതിയാണ് യഹൂദന്മാരെ വളരെ കർക്കശമായിട്ട് ഈശോ വാൺ ചെയ്യുന്നൊരു കാര്യമുണ്ട് എന്നു വച്ചാൽ ഈശോയെ കൊല്ലാനായിട്ട് വരുവരുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാന്നൊക്കെ പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളായിരുന്നു നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുക നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ് അതെ നമ്മളിൽ ആ ആദ്യ പാപത്തിൻ്റെ ഫലം ഒരു അടിമത്തം എന്ന് കിടപ്പുണ്ട് ഇതിൽ നിന്ന് മാറി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം ദൈവമക്കളുടെ ജ്ഞാനം ദൈവമക്കളുടെ ബുദ്ധി ദൈവമക്കളുടെ സ്നേഹം വിവേകം അറിവ് ഇതെല്ലാം നമ്മൾ നിറയെ ഇതിൻ്റെ പേരാണ് വിശുദ്ധരാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അങ്ങനെ നമ്മൾ ഈ ലോകത്തിലൊരു ബ്ലെസ്സിംഗ് ആയി മാറണം യെസ് അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം അമ്മ നമ്മളെ സഹായിക്കും നമുക്ക് പരിശുദ്ധ ആത്മാവിനെ വിളിച്ചൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക് തിരുസഭയിലേക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് ഒരിക്കൽ കൂടി എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക് തിരുസഭയിലേക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്തിലേക്ക് എഴുന്നള്ളി വരണമേ ഒരിക്കൽ കൂടി ആത്മാർത്ഥിയോടൊന്ന് പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളിലേക്ക് തിരുസഭയിലേക്ക് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് അങ്ങ് ഒരിക്കൽ കൂടി എഴുന്നള്ളി വരണമേ റിന്യൂ ദ ഫേസ് ഓഫ് ഇന്ത്യ ഹോളി സ്പിരിറ്റ് come and renew the face of the India and rekindle the fire God's merciful love in this world. Amen. So, അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഈ ഒരു സമർപ്പണത്തിന് ഞങ്ങൾക്ക് പരിപൂർണമായ ഒരു യെസ് സമർപ്പിക്കാൻ ഭയം കൂടാതെ ഞങ്ങളുടെ സ്വാർത്ഥമോഹങ്ങളൊക്കെ മാറ്റിവെച്ച് സ്വർഗത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് സ്വർഗം നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഒരു നല്ലൊരു യെസ് പറയാനുള്ളൊരു കൃപ നീ തന്നെ വാങ്ങിച്ചു തരണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സോ ഇന്നലെ നമ്മൾ മനസ്സിലാക്കണം മദർ തെരേസയുടെ ആധ്യാത്മികതയും മദർ തെരേസയുടെ കോൺസെക്രേഷൻ്റെ ഡെപ്തിലേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ് ഇന്ന് നമ്മൾ മദർ തെരേസയുടെ അവസാനത്തെ ആ മദർ തെരേസയുടെ കോൺസെക്രേഷൻ്റെ ആഴങ്ങളിലേക്ക് അതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവുകയാണ് നമുക്ക് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം മദർ തെരേസ പറഞ്ഞതുപോലെ ബെസ എന്ന വാക്ക് വിശ്വസ്തത കവനൻറ്റ് ആ ദൈവത്തോട് കൊടുക്കുന്ന ഈ സമർപ്പണം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന വാഗ്ദാനമാണ് യെസ് മേരിക്ക് നമ്മൾ യെസ് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു വാക്കല്ല കൊടുക്കുന്നത് നമ്മളെ തന്നെയാണ് കൊടുക്കുന്നത് അതാണ് കവനൻറ്റിനോടാണ് മദർ തെരേസേനെ ഉപമിക്കുന്നത് കോൺസെക്രേഷൻ പ്രെയർ ഈസ് എ കവനൻറ്റ് ടു മേരി അപ്പം ആ ബോധ്യം നമുക്കുണ്ടാവണം അത് കവനൻറ്റിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളെ തന്നെ പങ്കുവെക്കുകയാണ് ദൈവം നമുക്ക് നമ്മളൊക്കെ ദൈവത്തെ തന്നെ പങ്കുവെച്ചു വരുന്നു നമ്മളും ദൈവത്തിൻ്റെതായി മാറാൻ നമ്മൾ നമ്മളെ തന്നെ പങ്കുവെക്കണം അപ്പം അതിനുള്ളൊരു കൃപയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്
അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വരുമ്പം നമുക്കറിയാം എല്ലാ കോൺഗ്രിഗേഷൻ മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിന് ഈ മരിയൻ കോൺസെക്രേഷൻ ഒരു കമ്പൽസറി ഒരു കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ട് ചേരുന്ന എല്ലാവരും ഈ കോൺസെക്രേഷൻ നടത്തിയിട്ടാണ് അതിലേക്ക് കടക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിലെ കോൺസെക്രേഷൻ പ്രെയറിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. അത് നമുക്കും ഒരു നല്ലതാണ്. നമ്മൾ ഈ കോൺസെക്രേഷനിൽ എന്തൊക്കെയാണ് നടക്കേണ്ടത്? മരിയൻ കോൺസെക്രേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ഒരു കാര്യമല്ല. അതിൻ്റെ അകത്ത് ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. നമുക്ക് നമുക്കുള്ളതെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മയ്ക്കുള്ളതെല്ലാം നമുക്ക് തരികയാണ്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ നമുക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ഇന്ന് നമ്മളെയൊക്കെ ഈ നമ്മളീ പലപ്പോഴും നമ്മൾ ഈ അൽമായരുടെ ഒരു വലിയ പ്രോബ്ലമാണ്. ഞാൻ പണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ആധ്യാത്മിക ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. ഒന്ന് ഡിസിപ്ലിൻ, രണ്ടൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം, മൂന്ന് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. അപ്പം ഇത് മൂന്നും ഇല്ലാതെ ആധ്യാത്മിക ജീവിതം ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ സഭയിലും ഈ സന്യാസ സമൂഹങ്ങളിലും ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വളരെ അവർ ദേ ഹാവ് ദിസ് എന്താ പറയുക ഡിസിപ്ലിൻ. അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്, അവർ അക്കൗണ്ടബിൾ ആണ്. തോന്നിയാസം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എല്ലാ ചില മേലധികാരികളോടും സഭാ സംവിധാനങ്ങളും അവർ കടപ്പാടുണ്ട്. ഒപ്പം ഉത്തരവാദിത്തങ്ങളുണ്ട്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ചേരുമ്പോൾ ഒരു വൈദികൻ എന്ന രീതിയിൽ, സന്യാസി എന്ന രീതിയിൽ ചില വ്രതങ്ങളും ചില വാഗ്ദാനം കൊടുത്തിട്ടാണ് വരിക. അതൊക്കെ എല്ലാ വർഷവും പുതുക്കി പുതുക്കിയാലേ അവർക്കത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ആരോട് അക്കൗണ്ടബിലിറ്റി ഇല്ല, ആരോട് റെസ്പോൺസിബിലിറ്റി ഇല്ല. ദൈവത്തോടില്ല, സഭയോടില്ല, രാജ്യത്തോടില്ല, നമ്മളോടില്ല, കുടുംബത്തോടില്ല. പിന്നെ നമ്മൾക്ക് നമ്മൾ യാതൊരു എന്താ പറയുക ഡിസിപ്ലിനും ഇല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്കൊരു ആധ്യാത്മിക ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അൽമായ സമൂഹത്തിൽ പലപ്പോഴും ഒരു ഗ്രോത്ത് ഉണ്ടാവാത്തതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നേ പറ്റൂ? അങ്ങനെ വരാത്ത ഒരു സംവിധാനവും ഗ്രോ ചെയ്യില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ദേർ വോണ്ട് ബി എനി ഗ്രോത്ത്. സോ നമ്മൾ ഈ മദർ തെരേസയുടെ കോൺസെക്രേഷൻ പറയുന്ന ഡെപ്ത്തിലേക്ക് അതിൻ്റെ ആ അവർ അവരെ കോൺസെക്രേഷൻ മഠത്തിലെ ആ കോൺസെക്രേഷൻ മദർ തെരേസ നിഷ്കർഷിച്ച ആ ഒരു 12 കാര്യങ്ങൾ നമ്മളിന്നൊന്ന് മനസ്സിലാക്കാൻ പോകണം. ഇത് നിങ്ങൾക്ക് ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്കത് നോക്കി ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊന്നാമത്തെ ഒരു കാര്യം, നമ്മൾ മേരിക്ക് ഒരു കാര്യം കൊടുക്കുന്നു, നമ്മൾ തിരിച്ച് നമ്മുടെ ഉത്തരവാദിത്തം. ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് അത് വെക്കുക. അതിലൊന്നാമത്തെ കാര്യം ടു ഗീവ് ഓഫ് ഹെർ സ്പിരിറ്റ് ആൻഡ് ഹെർ ഹാർട്ട്. മറിയത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്വം രണ്ട് ഭാഗമായിട്ടൊക്കെ. അപ്പം മറിയത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവളുടെ ആത്മാവും അവളുടെ ഹൃദയവും അവൾ നമ്മൾക്ക് തരികയാണ്. ഉച്ച മദർ തെരേസയുടെ പ്രാർത്ഥന രണ്ട് കാര്യങ്ങൾ, ഗീവ് മീ ലെൻഡ് യുവർ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ആത്മാവും ഹൃദയവും അവൾ നമ്മൾക്ക് തരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യണം? ടോട്ടൽ ഗിഫ്റ്റ് ഓഫ് ഓൾ ഐ ഹാവ് ആൻഡ് ഐ ആം, എനിക്കുള്ളതെല്ലാം നമ്മൾ തിരിച്ച് മറിയത്തിന് കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ടു പൊസസ് പ്രൊട്ടക്റ്റ് ആൻഡ് ട്രാൻസ്ഫോം മീ, എന്നെ സ്വന്തമാക്കാനും സംരക്ഷിക്കാനും എന്നെ രൂപാന്തരപ്പെടുത്താനും നമ്മൾ മറിയത്തിന് അനുവാദം കൊടുക്കും. ഓക്കെ, മറിയത്തിന് നമ്മൾ ചെയ്യാം, മറിയത്തിന് ഉത്തരവാദിത്തം. അതിന് നമ്മൾ ഇതെല്ലാം ചെയ്യാൻ മറിയം നമ്മളെ സഹായിക്കുന്നു. ഇത് മറിയത്തിന് ഉത്തരവാദിത്തം. അപ്പം ഞാനെന്ത് ചെയ്യണം? മറിയത്തിൽ പൂർണ്ണമായും ആശ്രയിക്കണം. നമ്മൾ മറിയത്തിൽ പൂർണ്ണമായും ശരണപ്പെടണം. ഏത് ഇതെല്ലാം ചെയ്യാൻ നമ്മളെ അനുവദിക്കേണ്ടത്, നമ്മൾ ശരണപ്പെടണം. മൂന്നാമത്തെ ഒരു ഘടകമാണ് ടു ഇൻസ്പയർ, ഗൈഡ് ആൻഡ് എൻലൈറ്റൻ മീ, എനിക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ മറിയത്തിന് മറിയം അതിന് ഉത്തരവാദിത്തം എടുക്കുകയാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം? മറിയത്തിന് ജീവാത്മാനുള്ള എൻ്റെ പ്രതികരണം എന്ന് പറയും, ഇതാണ് റെസ്പോൺസീവ്നെസ് ടു ഹെർ സ്പിരിറ്റ്. അപ്പം ആ മറിയത്തിൻ്റെ ആ സ്പിരിറ്റ് നമുക്ക് അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. മറിയത്തിൻ്റെ ആത്മാവിനോട്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. മാതാവ് നമ്മളെ നയിക്കുന്നതനുസരിച്ച് നമ്മൾ മറിയത്തിനനുസരിച്ച് നീ മൂവ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും. നാലാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ടു ഷെയർ ഹെർ എക്സ്പീരിയൻസ് ഓഫ് പ്രെയർ ആൻഡ് പ്രൈസ്. അതാണ് മറിയം നമുക്ക് തരും, അവളുടെ പ്രാർത്ഥനയുടെയും സ്തുതിപ്പിൻ്റെയും അനുഭവങ്ങൾ അവൾ നമുക്ക് പങ്കുവെച്ച് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിന് പകരം എന്ത് കൊടുക്കണം? ഫെയ്ത്ത്ഫുൾനെസ് ടു പ്രെയർ. നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കണം. ഇത് നമ്മുടെ ഒരു കടമയാണ്. ഇനി അഞ്ചാമത്തെ ഒരു ഘടകമാണ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ സാങ്ക്ടിഫിക്കേഷൻ, എൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഉള്ള ഉത്തരവാദിത്തം മറിയം ഏറ്റെടുക്കും. അതാണ് മറിയത്തിന് കൊടുക്കുന്നത്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഉത്തരവാദിത്തം മറിയം ഏറ്റെടുക്കണം. അതിൻ്റെ തിരിച്ചെന്ന് ട്രസ്റ്റ് ഇൻ ഹെർ ഇൻ്റർസെഷൻ, അവളുടെ മധ്യസ്ഥതയിൽ നമ്മൾ വിശ്വസിക്കണം. അവൾക്കതിന് സാധിക്കുമെന്നും അവളുടെ മാധ്യസ്ഥ ശക്തിയിൽ നമ്മൾ ശരണപ്പെടണം. നമ്മുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ആറാമത്തെ റെസ്പോൺസിബിലിറ്റി ഫോർ ഓൾ ദ ബിഫോൾസ് ഇൻ മീ, എൻ്റെ
എനിക്ക് സംഭവിക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വം മറിയം ഏറ്റെടുക്കണം. നമ്മൾ മറിയത്തിന് കോൺസെക്രേഷൻ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും മറിയം ഏറ്റെടുക്കും. ഓക്കെ, അത് മറിയം ഉത്തരവാദിത്തോടെ ഏറ്റെടുക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആറാമതായിട്ട് അക്സെപ്റ്റ് ഓൾ ആസ് കമ്മിങ് ഫ്രം ഹെർ. മറിയത്തിൽ ലഭിക്കുന്നതെല്ലാം നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, നമ്മുടെ ജീവിതത്തെ ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ മറിയം നമ്മളെ രൂപപ്പെടുത്തും. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കണം എല്ലാ കാര്യങ്ങളും. ഏഴാമത്, ടു ഷെയർ വിത്ത് മീ ഹെർ വെർച്യൂസ്. അവളുടെ പുണ്യങ്ങൾ അവൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അവൾക്ക് അവൾ നേടിയെടുത്ത പുണ്യങ്ങൾ നമുക്ക് പങ്കുവെച്ച് തരണം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ടു ഇമിറ്റേറ്റ് ഹെർ സ്പിരിറ്റ്. മറിയത്തിന് ജീവാത്മാവിനെ നമ്മൾ അനുകരിക്കണം. അപ്പോൾ അവളുടെ സ്വഭാവ പുണ്യങ്ങൾ നമ്മൾ അനുകരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. എട്ടാമത്തത്, ടു പ്രൊവൈഡ് ഫോർ മൈ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ നീഡ്സ്. എൻ്റെ ആത്മീയവും ഭൗതികമായ എല്ലാ ആവശ്യങ്ങളും മറിയം നിറവേറ്റിത്തരും. നമ്മൾ മറിയത്തിന് കൊടുക്കുമ്പോൾ നമ്മൾ ആത്മീയം ഭൗതികം എല്ലാ കാര്യങ്ങളും മറിയം ഏറ്റെടുത്ത് ചെയ്തു തരും. അപ്പം നമ്മളെന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് റിക്കോർഡ്സ് ടു ഹെർ. മറിയത്തിലുള്ള എൻ്റെ അചഞ്ചലമായ അവലംബം. മറിയത്തിൽ നമ്മൾ ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ശരണപ്പെടണം, ആശ്രയിക്കണം. ഒൻപതാമത്, നമ്മളെന്ത് ചെയ്യണം? യൂണിയൻ വിത്ത് ഹെർ ഹാർട്ട്. പരിശുദ്ധ അമ്മയോട് അവളുടെ ഹൃദയമായി നമ്മൾ ഐക്യപ്പെടുകയാണ്. അപ്പോൾ മറിയത്തിൻ്റെ ഹൃദയത്തോട് നമ്മളെ മറിയം ചേർത്ത് വയ്ക്കും. അപ്പം നമ്മളെന്ത് ചെയ്യണം? റിമെമ്പറൻസ് ഓഫ് ഹെർ പ്രസൻസ്. മറിയത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നമ്മളെപ്പോഴും ഓർമ്മയുള്ളവരെ ആ സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കണം. മറിയത്തിൻ്റെ കൂടെ നമ്മൾ ജീവിക്കണം. മറിയത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കാൻ തയ്യാറാവണം. പത്താമത്തൊരു കാര്യം എന്താണ്? ടു പ്യൂരിഫൈ മീ ആൻഡ് മൈ ആക്ഷൻസ്. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും പ്രവൃത്തികളെയും മറിയം ശുദ്ധീകരിക്കും. അപ്പം നമ്മുടെ ഭാഗത്ത് എന്താ പറയുക? എൻ്റെ ഉദ്ദേശശുദ്ധി, എൻ്റെ ആത്മപരിത്യാഗം, നമ്മളുടെ ദ പ്യൂരിറ്റി ഓഫ് ഇൻറ്റൻഷൻ. നമ്മൾ എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. നമ്മളെയോ മറ്റുള്ളവരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. വി ഷുഡ് ഫോക്കസ് ഓൺ ഡൂയിങ് ദ വിൽ ഓഫ് ഗാഡ്. ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്യണം. അതായത് സെൽഫ് ഡിനയൽ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്യരുത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. പതിനൊന്നാമത്തെ, റൈറ്റ് ടു ഡിസ്പോസ് ഓഫ് മീ, ഓഫ് മൈ പ്രേയേഴ്സ് ആൻഡ് ഇൻ്റർസെഷൻസ് ആൻഡ് ഗ്രേസസ്. എൻ്റെ പ്രാർത്ഥനകൾ, മധ്യസ്ഥത, നന്മ എന്നിവ സഫലമാക്കി അത് ഉപയോഗിക്കാൻ മറിയത്തിന് നമ്മൾ മറിയാതെ ഉപയോഗിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പുണ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മറിയമാണത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അത് നമ്മൾ മറിയത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. മറിയം അത് കൈകാര്യം ചെയ്യും. അപ്പം നമ്മളെന്ത് ചെയ്യണം? Right to avail myself of her and her energies for the sake of the kingdom. അതായത് മറിയത്തെയും അവളുടെ കർമ്മശേഷിയെയും സ്വായത്തമാക്കാനുള്ള എൻ്റെ അവകാശം. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കണം. ഇതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മറിയത്തിൻ്റെ ആ രക്ഷാകര ദൗത്യം, മറിയത്തിൻ്റെ ആ കർമ്മസേനയിൽ നമ്മൾ കേട്ടു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ മറിയത്തിൻ്റെ ആ അതിൻ്റെ നമ്മൾ ഭാഗഭാഗമാകണം. നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കണം. ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി നമ്മളെ തന്നെ തയ്യാറാകണം. ദൈവരാജ്യമായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. പന്ത്രണ്ടാമത്തെ കാര്യം, ലാസ്റ്റ് കാര്യം, ടോട്ടൽ ഫ്രീഡം ഇൻ ആൻഡ് അറൌണ്ട് മീ ആസ് ഷീ പ്ലീസസ് ഇൻ ഓൾ തിങ്സ്. എന്നിലും എനിക്ക് ചുറ്റുമായി അവൾക്ക് ഇഷ്ടമുള്ള എല്ലാറ്റിലുമുള്ള അവളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം. എൻ്റെ എല്ലാ കാര്യം, ഈ ഇൻക്ലൂഡിങ് നമ്മുടെ മരണശേഷമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറിയത്തിന് ഏൽപ്പിക്കണം. അതിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ മറിയത്തിന് കൊടുക്കുന്നു. മറിയം അത് കൈകാര്യം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ടു എൻറ്റർ ഇൻ ടു ഹെർ ഹാർട്ട് ടു ഷെയർ ഹെർ ഇൻറ്റീരിയർ ലൈഫ്. അപ്പം മറിയത്തിൻ്റെ ഹൃദയത്തിനുള്ളിൽ കടന്ന് അവളുടെ ആത്മീയ ജീവനെ നമുക്ക് പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇങ്ങനെ 12 കാര്യങ്ങളാണ് മദർ തെരേസായുടെ കോൺസെക്രേഷൻ പ്രേയറിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ഇതിൻ്റെ 12 കാര്യങ്ങളൊന്ന് പറഞ്ഞു പോയെന്നുള്ളത് നിങ്ങൾക്കൊന്നുകൂടി ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കുക. അപ്പം നമ്മൾ മറിയത്തിന് ഫലമേൽപ്പിക്കുമ്പോൾ മറിയം ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് രണ്ട് വശത്ത് എഴുതിയിരിക്കണം. ഓക്കെ, അതൊന്ന് വിശദമായിട്ടൊന്നിരുന്ന് മനസ്സിലാക്കി സമയമെടുത്ത് പഠിക്കുക. ഇതിൻ്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് നമ്മളിന്ന് കടന്നു വരാൻ പോവുകയാണ്. മദർ തെരേസയുടെ കോൺസെക്രേഷൻ പ്രേയറിൻ്റെ അന്തസത്ത എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. അതിനെ രത്ന ചുരുക്കമായിട്ട് പറയാമെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, മറിയത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ആ 12 സ്റ്റെപ്പിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം മറിയത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഈ മറിയത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നത്? മദർ തെരേസ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നമുക്കറിയാം, ബി ദ വൺ എന്നാണ് ഇതിന് പറയാം. ബി ദ വൺ വിത്ത് മേരി.
അപ്പോൾ എന്താണ് ഈ ബി ദ വൺ അല്ലെങ്കിൽ ഒന്നായി ഇരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പറയുക, എന്തുകൊണ്ട് നമ്മൾ പരിശുദ്ധ മറിയത്തോടൊന്നായിരിക്കേണ്ട ആവശ്യകതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം, സഭയിലെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം കുർബാന മധ്യേ നമ്മൾ ഈ കാഴ്ചവെപ്പിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ നോയമ്പ് കാലഘട്ടത്തിലും കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. ഇത് 69-ാം സങ്കീർത്തനം 19-ാമത്തെ വചനങ്ങളാണ് നമ്മളൊന്ന് വായിക്കണം. ഓക്കെ, യേശുവിൻ്റെ ഒരു കരച്ചിലിനെ കുറിച്ചാണ് ഇവിടെ പറയാം. മദർ തെരേസയുടെ കോൺസെക്രേഷൻ്റെ അന്തസത്ത നമ്മൾ പറയുന്നത് യേശുവിൻ്റെ കരച്ചിലാണ്. അപ്പോൾ അതിലേക്കാണ് മദർ തെരേസ നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ മദർ തെരേസയുടെ കോൺസെക്രേഷൻ മരിയ സമർപ്പണം മുഴുവൻ എത്തിക്കുന്നത് ഈ കുരിശിലെ യേശുവിൻ്റെ പീഡാസഹനങ്ങൾ കരച്ചിലിനോടുള്ള ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ അന്തസത്തയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതിൻ്റെ ബേസ് ഈ ഒരു വചനഭാഗമാണ്. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു. എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. 20-ാമത്തെ വചനമാണ് ഏറ്റവും പ്രധാനമായിട്ട്. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വചനമാണ് നമ്മൾ കുർബാന മധ്യ തിരുഹൃദയത്തിൻ്റെ തിരുനാളിന് കുർബാന മധ്യ പ്രാദേശുവിൻ്റെ തിരുഹൃദയത്തിനുള്ള പ്രാർത്ഥന, ഒരു പ്രധാനപ്പെട്ട ഘട സഭയിലൊരു പ്രാർത്ഥനയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 20-ാമത്തെ, നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശു തൻ്റെ പീഡാസഹനത്തിൻ്റെ വേദന, കഷ്ടപ്പാട് വേദനയിലും യേശുവിൻ്റെ വേദനയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുരിശിൽ കടന്നുകൊണ്ട് ആ പീഡാസഹനങ്ങൾ മുഴുവനും, ആ ഗെത്സെമൻ തോട്ടം മുതൽ യേശുവിൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. യേശു ആഗ്രഹിക്കുകയാണ്, ആരെങ്കിലുമൊക്കെ എന്നെ ഒന്ന് സഹായിക്കേണ്ടോ. ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിരുത്തിട്ട് അവർ കിടന്ന് ഉറക്കമായിപ്പോയി. അപ്പം നമ്മളും ഇന്ന് ഉറക്കമാണ്. നമുക്ക് ഈ യേശുവിൻ്റെ പാഷനിലൊന്നും നമുക്കിന്നും എത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മദർ തെരേസ നമ്മൾ പറയുകയാണ്, ഈ യേശുവിനെ ആശ്വസിപ്പിക്കുന്ന വ്യക്തി ഞാനും ആയിരിക്കും. നമ്മളോടും പറയുകയാണ്, ഇന്ന് നമ്മൾ ഈശോയോട് പറയണം, യെസ് ലോർഡ്, ഐ വിൽ ബി ദ വൺ ടു കൺസോൾ യു. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നമ്മളോട് ഓരോരുത്തരും പറയാനായിട്ട് മദർ തെരേസ പറയാണ്. ഇതാണ് മദർ തെരേസയുടെ കോൺസെക്രേഷൻ്റെയും അല്ലെങ്കിൽ തൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അന്തസത്ത ഈ ഒരു കാര്യത്തിലാണ്. കാരണം യേശുവിനെ സഹായിക്കാൻ, യേശുവിനെ പീഡാസഹനങ്ങളും കഷ്ടപ്പാടിലും കുരിശുമരണത്തിലും യേശുവിനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാരെല്ലാം 12 വഴിക്ക് ഓടിപ്പോയി, എല്ലാവരും പോവുകയാണ്. അപ്പോൾ ഈശോ ഒന്ന് തന്നോട് ഇത്തിരി അനുകമ്പ കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഈ വേദനയിൽ തന്നോട് പങ്കുകാരാകാൻ, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ വേദന മദർ തെരേസയുടെ, ഞാനുണ്ടായിരിക്കും എന്ന് മദർ തെരേസ പറയുകയാണ്. നമ്മളോട് മദർ തെരേസ പറയുക, നമ്മളും പറയണം, യെസ് ലോർഡ്, ഐ വിൽ ബി ദ വൺ വിത്ത് യു. ലോകത്ത് ആരുമില്ലെങ്കിലും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയാൻ പറ്റും. അപ്പം ഇതാണ് ആ പ്രയറിൻ്റെ അന്തസത്തയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മദർ തെരേസ പറയുകയാണ്, യേശുവിനെ ആശ്വസിപ്പിക്കുന്നവർ ആയിത്തീരുക, തന്നെ സ്നേഹിക്കുന്നവരാകാൻ യേശുവിൻ്റെ സ്നേഹത്തിലെ ദാഹത്തെ ശമിപ്പിക്കാൻ നീ തയ്യാറാകുക. യേശു ഇങ്ങനെ ദാഹിക്കുകയാണ്. എന്തായാലും യേശു ഒരു മനുഷ്യനാണ്, പൂർണ്ണനായ മനുഷ്യനാണ്. ആ യേശു ഇതേപോലെ ആഗ്രഹിക്കുന്ന, ആരെങ്കിലും എന്നെ ആശ്വസിപ്പിക്കുമെന്നും എന്നെ എന്നോട് അനുകമ്പ കാണിക്കുമെന്നും ക്രൂരമായ പീഡനം നടത്തുകയാണ്. അപ്പോൾ ഈ പീഡനത്തിൻ്റെ ഇടയിലല്ല യേശു വിചാരിക്കുന്നത്, ഇത്തിരി മയത്തിലൊക്കെ തല്ലടോ, അല്ലെങ്കിൽ ഇത്തിരി മയത്തിൽ തല്ലുമോ എന്നൊക്കെ യേശു ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർദാക്ഷിണ്യം യേശു പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അവിടെ ആരും ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ആ പീഡനങ്ങൾ നമ്മൾ പറയുകയാണ്, ജീസസ് ഐ വിൽ ബി ദേർ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ പറയാം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ കർത്താവിനെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ ഓരോരുത്തരും പറയണമെന്ന് മദർ തെരേസ പറയണം. ഇതാണ് മദർ തെരേസയുടെ കോൺസെക്രേഷൻ്റെ അന്തസത്ത എന്ന് നമ്മൾ മനസ്സിലാക്കുക. മദർ തെരേസ എപ്പോഴും പറയും, മദർ തെരേസ എപ്പോഴും ആ വാക്യം എപ്പോഴും ഓർത്തു വെക്കുന്ന പറയാം, എന്നെ ആശ്വസിപ്പിക്കാൻ ഒരാളെയെങ്കിലും ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. മദർ തെരേസ ഹൃദയത്തിൽ ആ വാക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ ഒരാളെയെങ്കിലും അന്വേഷിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. എന്നിട്ട് മദർ തെരേസ കൂട്ടിച്ചെയ്യും, ഞാനുണ്ടായിരിക്കും. മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ തുടങ്ങുന്നതിൻ്റെ അന്തസത്ത ഈ ഒരു വാക്കിലാണ്. പ്രിയമുള്ളവരെ, ഇതാണ് വിശുദ്ധിയിലേക്ക് നമ്മൾ വരുമ്പം യേശോയെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വലിയ ഭാഗമാണ്. അപ്പോൾ യേശുവിൻ്റെ ആ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയായിരിക്കും നമ്മൾ യേശുവിനെ ആശ്വസിപ്പിക്കുക, അതിന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒരു സഹായവും പ്രാർത്ഥനയും മാതൃകയും നമ്മൾ നോക്കണമെന്ന് മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മദർ തെരേസയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത്? അത് പരിശുദ്ധ അമ്മയിൽ നിന്ന് കിട്ടിയൊരു കൃപയാണ്.
അപ്പോൾ മദർ തെരേസ നമ്മളോട് പറയാം, നമ്മൾ പരിശുദ്ധ അമ്മേനെ പഠിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം, അത് നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ യേശുവിൻ്റെ ഈ വേദന, ദാഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ ആദ്യം കണ്ടു, നമ്മൾ കുരിശിൻ്റെ ചൂട്ടിലൊക്കെ നിൽക്കുമ്പോൾ, കുരിശുരൂപത്തിൻ്റെ എടുക്കുമ്പോൾ, നമുക്കിതൊന്നും നമ്മുടെ ഹൃദയത്തിൽ ഇത് വരുന്നേയില്ല. കാരണം നമ്മുടെ ഹൃദയമൊക്കെ പാപത്താൽ കഠിനമായി പോയതാണ്. ഈ സ്വയം സ്നേഹവും സ്വാർത്ഥതയും ലോകമോഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ട, സ്വർഗം പ്രാപിക്കാൻ വേണ്ട ഏറ്റവും പ്രധാന കൽപ്പന എന്താണെന്നൊരു നിയമജ്ഞൻ ചോദിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ സ്നേഹിക്കണം. അപ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പോൾ ഈ ദൈവത്തെ സ്നേഹിക്കാനൊന്നും നമുക്ക് പറ്റണില്ല. നമ്മളിപ്പോഴും നമ്മളുടെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നോട് കരുണ കാണിക്കുന്നില്ല, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നില്ല, ഇങ്ങനെ ഞാനായിട്ടിരിക്കുന്ന നമ്മുടെ ഒരു ഹൃദയ അവസ്ഥ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾക്ക് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. ഇത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സഹായം കൂടാതെ നമുക്ക് യേശുവിൻ്റെ ഈ ഹൃദയത്തിൻ്റെ സ്പന്ദനമോ വേദനയോ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മദർ തെരേസ നമ്മളോട് പറയണം. അപ്പോൾ പരിശുദ്ധ അമ്മയാണ് യഥാർത്ഥത്തിൽ ഈ യേശുവിനെ ആശ്വസിപ്പിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പരിശുദ്ധ മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? കാരണം അവൾ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. തൻ്റെ മണവാളൻ പരിശുദ്ധാത്മാവ് അവൻ ആശ്വാസദായകനാണ്. അപ്പോൾ ആ ആശ്വാസദായകൻ്റെ മണവാട്ടിക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് യേശുവിനെ ആശ്വസിപ്പിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനായ യേശുവിനെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധ അമ്മയാണ് ഏറ്റവും മുമ്പിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളോടിന്ന് മദർ തെരേസ പറയുകയാണ്, മാതാവിൻ്റെ സഹായം നിങ്ങൾ ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനുള്ള കൃപ തരും, യേശുവിനെ ആശ്വസിപ്പിക്കും. എങ്ങനെയാണ് ഞങ്ങൾ യേശുവിനെ ആശ്വസിപ്പിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ. രണ്ട് രീതിയിലാണ് നമ്മൾ ആശ്വസിപ്പിക്കുന്നത്. എന്താണ് യേശുവിൻ്റെ ഏറ്റവും വലിയ വേദന? എന്താ? നമ്മുടെ പാപങ്ങളാണ് അവനെ മുറിവേൽപ്പിച്ചത്, നമ്മുടെ അകൃത്യങ്ങളാണ് അവനെ ക്ഷതമേൽപ്പിച്ചത്. ഈ നമ്മുടെ ഓരോ പാപങ്ങളും യേശുവിനെ മുറിപ്പെടുത്തുന്നുണ്ടെന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമുക്കതൊന്നും ഇല്ല. നമ്മൾ ചില എന്താ പറയുക, ചില ജോലിക്കൊക്കെ പോകുന്ന പോലെയാണ്, ഇൻ്റർവ്യൂവിന് പോകുന്നതല്ല, കുമ്പസാരിക്കാമെന്ന്, ആ ഇങ്ങനെ പാപങ്ങളൊക്കെ ചെയ്തു, ഓക്കെ ഇതെല്ലാം ക്ഷമിച്ച് വിട്ടോ, ഓക്കെ വളരെ ഹാപ്പി. അല്ലാണ്ട് അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത്, യേശുവിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന, ശരീരത്തിലുണ്ടാകുന്ന വേദനയെക്കുറിച്ച് നമുക്ക് ഒരു തരി പോലും ബോധ്യമില്ല. ആ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പാപം ചെയ്യില്ല. നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ പറയണേ, ഈശോ പരിശുദ്ധ മറിയമേ, യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിലും അതൊന്നും പതിഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും ഒരു മെക്കാനിക്കലായിട്ട് ഇങ്ങനെ സിസ്റ്റമായിട്ട് കുമ്പസാരിച്ച് വാദിച്ചു. പക്ഷേ യേശുവിനുണ്ടാകുന്ന വേദനയെക്കുറിച്ച്, നമ്മുടെ പാപം യേശുവിനുണ്ടാകുന്ന വേദനയെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മയുടെ സഹായം വേണം. പരിശുദ്ധ മത്തത്തെ നമ്മളോട് പറയണം. രണ്ടാമത്, യേശുവിൻ്റെ അനുകമ്പയ്ക്ക്, മനുഷ്യൻ്റെ അനുകമ്പയ്ക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈശോ മുറിയപ്പെടുകയാണ്. ഈശോ പറയാ, ഇത്തിരി അനുകമ്പ എന്നോട് കാണിക്കുകയോ പ്ലീസ്. ഇല്ലേ, ഒരു മനുഷ്യനായ യേശു സംഗതി നമ്മുടെ പാപങ്ങൾക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കുമെങ്കിലും നമ്മൾ അതിൻ്റെ പുറകിൽ ട്രെമെൻഡസ് പെയിൻ, അത്രമാത്രം ആഴമേറിയ വേദനയിലാണ് യേശു നിൽക്കുന്നത്. അപ്പോൾ ഇത്തിരി അനുകമ്പ എന്നോട് കാണിക്കാനായിട്ട് ഈശോ പറയാം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഇത് വിശുദ്ധിയുടെ ഒരു തലമാണ്. ഇതാണ് ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുക. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം ആവശ്യമാണ്. കാരണം എന്താണ്? യേശുവിൻ്റെ ഈ വേദന മനസ്സിലാക്കിയ ആദ്യത്തെ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അമ്മ തീർച്ചയായിട്ടും യേശുവിനോട് പറഞ്ഞിട്ടുണ്ടാവും, മദർ തെരേസ അമ്മ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നെ ആശ്വസിപ്പിക്കാൻ ആരെയും കണ്ടില്ലെന്ന് അമ്മ പറഞ്ഞു, ഞാനുണ്ട് മോനെ, എൻ്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയും സഹനങ്ങളും എല്ലാം നിന്നോട് ചേർന്ന് ഞാൻ പങ്കുവെക്കുകയാണ്, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ എൻ്റെ കൂടെയുണ്ട്. ആ കുരിശിൻ്റെ വഴിയിൽ മുഴുവനും പരിശുദ്ധ അമ്മ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കുരിശിൻ ചുവട്ടിൽ യേശു തളർന്നു വീഴുമ്പോഴേക്ക് അമ്മ പറയും, ഞാനുണ്ട്, ഐ എം ബി വിത്ത് യു, ബി സ്ട്രോങ് മൈ സൺ, എഴുന്നേക്ക് മോനെ, നമുക്കിത് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു അമ്മ ആശ്വസിപ്പിച്ച് ആ വേദന, മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന യേശുവിൻ്റെ വേദനയെ ആശ്വസിപ്പിച്ച ഏറ്റവും വലിയ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അപ്പോൾ ഈ അമ്മയുടെ ഹൃദയത്തിൽ നമ്മൾ ചെല്ലുമ്പോഴേ നമുക്ക് ഈ വേദന സ്വന്തം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശുദ്ധ മദർ തെരേസ നമ്മൾ പറയണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. മാതാവ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലേ, എന്നെ സഹായിക്കാൻ ആരെയും കണ്ടില്ല എന്നൊരു മാതാവ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തി, ആദ്യത്തെ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ മറിയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. തീർച്ചയായിട്ടും മറിയ നമ്മളെ അതെങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് മറിയ നമ്മളെ പഠിപ്പിക്കും. ഓക്കെ, രണ്ട് രീതിയിലാണ് നമ്മൾ ഈ യേശുവിൻ്റെ വേദനയെ നമ്മൾ ആശ്വസിപ്പിക്കണം എന്ന് മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ യേശുവിൻ്റെ ആ ദാഹം തീർക്കുക. യേശുവിൻ്റെ രണ്ട് ദാഹങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ സഭയാകുന്ന മൗതിക ശരീരത്തിന് ശിരസാകുന്ന യേശുവിൻ്റെ വേദന, ഒരു വേദന അതാണ്.
രണ്ട് മൗദീയ ശരീരത്തിലെ അവയവങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഒന്ന് ശിരസിൻ്റെ വേദനയും രണ്ട് ശരീരത്തിൻ്റെ വേദന. ഈ രണ്ട് വേദനകളെ ആശ്വസിപ്പിക്കുന്നത് വഴിയാണ് നമ്മൾ യേശുവിനെ ആശ്വസിപ്പിക്കാമെന്ന് മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. അതിലൊന്നാമത്തെ ഒരു ഘടകമാണ് നമ്മൾ ശിരസിൻ്റെ, മൗദീക ശിരസിൻ്റെ യേശുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്ന് പറയാം. മദർ തെരേസ പറയാണ്, നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം. എങ്ങനെ? പരിശുദ്ധ അമ്മയെപ്പോലെ. മറിയത്തിൻ്റെ സ്തോത്രകഥ നമുക്കറിയാം, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഈ സന്തോഷം ദൈവത്തിന് കാരണം. നമ്മൾ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം 5:16 പറയുന്നത്, ക്രിസ്തു യേശു ക്രിസ്തുവിലായിരിക്കുന്നതിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമുണ്ട്. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിനും നന്ദി പറയുക. അപ്പോൾ ഈ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ, അങ്ങനെയാണ് നമ്മൾ യേശുവിനെ, ആ മൗതിക ശിരസാകുന്ന യേശുവിനെ ആശ്വസിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നാണ് പറയണം. എങ്ങനെ? നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കണം. പരിശുദ്ധ അമ്മ അങ്ങനെയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്കറിയാം, ഒത്തിരി ഇരുട്ടിലൂടെ കടന്നു പോയൊരു വഴിയാണ്. ആ യേശുവിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഗർഭത്തിലായ നിമിഷം മുതൽ വലിയ കഷ്ടപ്പാടിലെ വേദനയുടെ ദുഃഖത്തിലൂടെ വലിയ ആത്മീയ ഇരുട്ടിലൂടെ കടന്നുപോയി. ഒത്തിരി ചോദ്യങ്ങളുടെ നടുവിൽ അമ്മ കടന്നുപോയി. ഈജിപ്തിലേക്കുള്ള പലായണം, 12 വയസ്സിൽ യേശുവിനെ കാണാതെ പോയത്, ഇതെല്ലാം മാതാവ് ഇതിലെല്ലാം വലിയ ഇതിലെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സന്തോഷത്തോടെ നന്ദി പറയുകയും ഈ സഹനങ്ങളോടെല്ലാം യേശു കടന്നു പോകുമ്പോൾ യേശുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവളുടെ ജീവിതം ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാ സഹനങ്ങളെ ഏറ്റെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നമ്മൾ നേരിടുമ്പോഴാണ് നമ്മൾ യേശുവിനെ ആശ്വസിപ്പിക്കുന്നത്. ഓക്കെ, അതൊന്നാമത്തെ ഘടകമെന്ന് പറയാം. എന്നിട്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത്, എൻ്റെ വിമല ഹൃദയം എനിക്ക് നൽകണമെന്ന് മദർ തെരേസയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ വിമല ഹൃദയം? ഈ ഒരു നേച്ചർ നമുക്കുണ്ടാവാൻ. നമ്മൾ അതാവിനോട് പറയാം, ഇങ്ങനെ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ വരും, പ്രസവിക്കാൻ സമയം, അപ്പോൾ വീടില്ല, പരിഭവമുണ്ടോ, പരാതിയില്ലേ, എല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു. അപ്പോൾ ഔസേപ്പൊക്കെ എത്ര സന്തോഷവാനായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും, കാരണം എല്ലാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ എല്ലാം പുഞ്ചിരിയോടെ സന്തോഷത്തോടെ കാണുകയും എല്ലാത്തിലും യേശുവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന മറിയത്തിൻ്റെ നേച്ചർ, ഈ നേച്ചർ നമുക്കുണ്ടാകണം. മദർ തെരേസ നമ്മളോട് പറയാം, മദർ തെരേസ അത് വളരെ എളുപ്പവും മനോഹരമാണ് മദർ തെരേസ പറയാം. അതിന് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, എങ്കിലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം, ദൈവത്തോടുള്ള പരിപൂർണ സമർപ്പണം. ഓക്കെ, ദ ടോട്ടൽ സറണ്ടർ ടു ഗാഡ്. എങ്കിലേ നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റുള്ളൂ. അമ്മയ്ക്കൊക്കെ അങ്ങനെ സാധിച്ചതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ ഒരു കൃപ നമ്മളിൽ തരിക. എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുമ്പോഴാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പൂർണ്ണമായും നമ്മൾ ദൈവത്തെ സമർപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിലുള്ള സ്നേഹമസൃണമായ വിശ്വാസം. എന്താണ് എ ലവിങ് ട്രസ്റ്റ് ഇൻ ഗോഡ്? സ്നേഹത്തോടെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കാൻ സാധിക്കും. ഏത് ദുരിതങ്ങൾ സംഭവിക്കണം, പ്രശ്നം സംഭവിക്കണം, നമ്മൾ വിശ്വസിക്കുന്ന നന്മയ്ക്കാണ്. ദൈവത്തോടെ സ്നേഹത്തോടെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും, പരാതി പരിഭവം കൂടാതെ. മൂന്നാമത്തെ കാര്യം, എപ്പോഴും സന്തോഷവാനായിരുന്നു കൊണ്ട് നമ്മൾ എന്താണ് പെർഫെക്റ്റ് ചിയർഫുൾനെസ്. അതാണ് എപ്പോഴും സന്തോഷവാനായിരുന്നു കൊണ്ട് നമുക്കും ഈ യേശുവിനെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളും നമുക്ക് യേശുവിനെ ആശ്വസിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. അതിന് എന്ത് വേണം? നമ്മളൊരു കുഞ്ഞു കുട്ടിയെ, കുഞ്ഞിനെ പോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് അമ്മയും കുരിശിനെ ചോട്ടിൽ നിൽക്കുമ്പോൾ അവൾ ശരിക്കും അവൾക്ക് പരിഭവങ്ങളൊന്നുമില്ല, പരാതികളില്ല. അവൾ സന്തോഷത്തോടെ തന്നെയാണ് കാണുന്നത്. കുരിശിന് ആ ബലി അർപ്പിക്കുന്നതും തൻ്റെ ഹൃദയത്തിലൊരു ബലിപീഠം അവൾ പണിതിരുന്നു. അത് വേദനയോടെ, നിരാശയോടെ, പരിഭവത്തോടെ അല്ല, ഒത്തിരി സന്തോഷത്തോടെ തന്നെ അത് ദൈവത്തിന് സമർപ്പിച്ചു. അങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിച്ചവളാണ്. അപ്പോൾ ഈ സന്തോഷത്തിലേക്ക് വരണമെങ്കിൽ നമ്മളും അമ്മയുടെ മുമ്പിൽ കൈപിടിച്ച് അമ്മയുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യേശുവിനെ ആശ്വസിപ്പിക്കുന്നത്, ശിരസാകുന്ന യേശുവിനെ ആശ്വസിപ്പിക്കുന്നത്. ആദ്യം യേശുവിൻ്റെ ശിരസിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം മനസ്സിലാക്കി. ഇനി നമ്മൾ യേശുവിൻ്റെ മൗതിക ശരീരത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാം, യേശുവിൻ്റെ മൗതിക ശരീരമാകുന്ന അവയവത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാം എന്നുള്ളത് നമ്മൾ നാളെ നമ്മൾ മനസ്സിലാക്കാം കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ ഒരുങ്ങാം. ഇന്ന് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കന്യകാ മറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധ ആത്മാവേ, എന്നിൽ വരണമേ. പരിശുദ്ധ മറിയത്തോടൊപ്പം യേശുവിനെ ആശ്വസിപ്പിക്കുന്നവരിൽ ഒരാൾ ആയി തീരാൻ എന്നെ സഹായിക്കണമേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മദർ തെരേസ കോൺസെക്രേഷൻ്റെ പ്രാധാന്യത. ആ യേശുവിനെ ആശ്വസിപ്പിക്കുന്നതിൽ ഒരുവനായി ഞാൻ മാറണം. മദർ തെരേസ കോൺഗ്രിഗേഷൻ എല്ലാ സിസ്റ്റേഴ്സും ഇങ്ങനെ ഒരു വവ് എടുത്തിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചത്, പരിശുദ്ധ അമ്മയ്ക്ക് മദർ തെരേസയ്ക്ക് സാധിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധ കന്യാമറിയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വരണമേ. പരിശുദ്ധ മറിയത്തോടൊപ്പം യേശുവിനെ ആശ്വസിപ്പിക്കുന്നതിൽ ഒരാൾ ആയിത്തീരാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഇംഗ്ലീഷ് വേർഷൻ പ്രാർത്ഥിക്കുന്നു, കം ഹോളി സ്പിരിറ്റ് ലിവിംഗ് ഇൻ മേരി, ഹെൽപ്പ് മീ ടു ബി ദ വൺ ടു കൺസോൾ ജീസസ് വിത്ത് മേരി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം, അമ്മയോട് ചേർന്ന് നമ്മുടെ ഭാരതത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ആമേൻ.